ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. അവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ടയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിതാ അരക്കപ്പ് ചോറ് വെക്കുന്ന അരി എടുത്തിട്ടുണ്ട്, ഒരു കാൽ കപ്പ് ചെറുപയറും എടുത്തിട്ടുണ്ട്, പിന്നെ ഒന്നര മുറി തേങ്ങ ചുരണ്ടി എടുത്തത്, നാലാണ് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് അരക്കപ്പ് ഈ അരി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഏതരിയാണോ എടുക്കുന്നത്, ചോറ് വെക്കാൻ ഏതരി എടുക്കുന്നത് അതെടുക്കാം കേട്ടോ. മട്ടയോ പിന്നെ ബോധനയോ കുറുവയോ ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം കണ്ടില്ലേ നമ്മുടെ അരിയൊക്കെ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമുക്കിതങ്ങ് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ അടുത്തതാ കാൽ കപ്പ് ചെറുപയറും നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ആ പച്ച കളറൊക്കെ പോയി ലൈറ്റ് ബ്രൗൺ കളറാകുന്നേരെ ഒന്ന് വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചെറുപയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതും തണിയാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ നമ്മുടെ അരിയൊക്കെ നല്ലോണം തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിതങ്ങ് പൊടിച്ചെടുക്കണം. അപ്പോൾ ജാറിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നല്ലോണം തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇതും നമുക്കൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഞാനിതാ ബൗളിലേക്ക് മാറ്റുവാണ്. ഇനി അടുത്ത് നമുക്ക് ചെറുപയറും പൊടിച്ചെടുക്കണം, അതും ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതും നമുക്ക് പൊടിച്ചു കൊണ്ടുവരാം. അങ്ങനെ ഇതാ നമ്മുടെ ചെറുപയറും പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്, ഒരുമിച്ചങ്ങ് മിക്സ് ചെയ്യാം. ഇനി നല്ലോണം സ്പൂണ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്ക് ആയി കൊടുക്കുക. നമ്മുടെ ചെറുപയർ പൊടിച്ചതും പിന്നെ അരി പൊടിച്ചതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വയ്ക്കുക, അതിലേക്ക് വലിയ രണ്ട് വലിയ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ പൊടിച്ചു വെച്ചില്ലേ, അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ നെയ്യൊക്കെ എല്ലാ ഭാഗത്തും ആ പൊടിയിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആ ഒരു പച്ചമണക്കം ഉണ്ടെങ്കിൽ പോയി കിട്ടും. അങ്ങനെ ഇതാ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് നെയ്യൊക്കെ. ഇനി ഇത് നമുക്ക് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ ശർക്കരയും തേങ്ങയും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ശർക്കര അതിന് മുന്നേ ആയിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ശർക്കരയും തേങ്ങയും ഇട്ടിട്ട് ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അതിലേക്ക് ഒരു മൂന്നാല് ഏലക്കയുടെ കുരു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. കണ്ടില്ല, ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാം നല്ലോണമൊന്ന് മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചിട്ട് നെയ്യിലൊക്കെ ആക്കി വെച്ച പൊടി ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടിട്ടിട്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം കറക്കുമ്പോൾ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആവും കേട്ടോ. പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യും, അതുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് സ്പൂണ് വെച്ചിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒന്നുകൂടി ഇതാ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ കർക്കിട മാസത്തിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇതേപോലെ ഉണ്ടയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്, ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമ്മൾ ബേക്കറിയിലെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതേപോലെയൊക്കെ ഉണ്ടയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറന്നു പോകരുതേ. ഇനി ഒന്നുമില്ല, കൈ വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുളകളാക്കാം. ഓരോരോ ഉണ്ടകളാക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലും വലുപ്പമുള്ള ഇതിലും ചെറിയ ചെറിയ ഉണ്ടകളാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് ചെറിയ ഉണ്ടയാക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഉണ്ടയൊക്കെ ഇതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഉണ്ട എനിക്ക് 10 എണ്ണം കേട്ടോ കിട്ടിയിട്ടുള്ളത് ഈ ഒരു അളവിൽ. അപ്പോൾ ഇതിലും ചെറുതാണെങ്കിൽ അതിലും കൂടുതൽ കിട്ടും. അപ്പോൾ എല്ലാം ഞാൻ ബൗളിലേക്ക് മാറ്റുവാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ, ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ മറന്നു പോരുതേ, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ലഡു. അപ്പോൾ ഇതാ ഇതൊന്ന് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.